അപ്പോൾ നിങ്ങൾ പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. ഈ കോഴ്സ് അറ്റൻഡ് ചെയ്താൽ ഒരു പ്രൊമോഷൻ ഉറപ്പാ. പ്രൊമോഷൻ? ഒരു നാട്ടുപുറത്ത് അടുക്കളക്കാരിൽ നിന്ന് സിനിമാ നടിയിലേക്കുള്ള പ്രൊമോഷൻ? മനസ്സിലായി എടുത്തി, എല്ലാം മനസ്സിലായി. അപ്പൊ നീ അറിഞ്ഞൂടി, ഉപേക്ഷിച്ചു പോവോ? അനീത്തി, ഭാര്യ മടുത്തു അത്രേ. പുതിയൊരു ജീവിതം വേണമെന്ന് പറയുന്നത് ഞാൻ എന്റെ ചെവിയോട്ട് കേട്ടതാ. അങ്ങനെയും പറഞ്ഞു? നീ എപ്പോഴാ കേട്ടത്? ഞാൻ ഇപ്പൊ കേട്ടിട്ട് വരിക. എന്റെ ദൈവമേ, അപ്പൊ എന്നോട് പറഞ്ഞതൊക്കെ ശുദ്ധ നുണയായിരുന്നോ? നുണയാ? മൂന്ന് ദിവസം കൂടെ ഉണ്ടാവും അവള് പറയുന്നത് ഞാൻ കേട്ടതാ. അവള് നിന്നെങ്ങനെ കൊഴഞ്ഞാടുവല്ലേ? ആ ഒരുമ്പട്ടോള് യമുനാ റാണി. നീ ആരുടെ കാര്യമാ പറയുന്നേ? കൃഷ്ണേട്ടന്റെ. എടുത്ത് ആരുടെ കാര്യമാ പറയണേ? നന്ദേട്ടന്റെ. അറിഞ്ഞല്ലേ, എടത്തിമാരറിഞ്ഞല്ലേ ഗോപേട്ടൻ പോവാന്ന്? പെട്ടിപ്പൂട്ടി എന്നെ കൊണ്ട് ഷർട്ടും പാന്റും അലക്കിപ്പിച്ച് ഇസ്തിരി ഇടിപ്പിച്ച് ഒക്കെ പെട്ടിയിലാക്കി വെച്ചിട്ടാ പറയണേ പോവാന്ന്. മൂന്ന് ദിവസത്തേക്ക്. മൂന്ന് ദിവസം എന്നാണല്ലോ ഞാനും കേട്ടത്. മൂന്ന് ദിവസം എന്നാണല്ലോ നന്ദേട്ടനും പറഞ്ഞത്. അപ്പൊ മൂന്ന് പേരുണ്ട് അവളുടെ കൂട്ടിന്. മൂന്ന് ദിവസം കുശാൻ മലമ്പുഴ ഗാർഡൻസിൽ കാനായി കുഞ്ഞിരാമൻ കൊത്തിവെച്ച ശില്പം യക്ഷി കാണാലോ. അതിനിടയിൽ മുകേഷിന്റെ യമുന റാണിയുടെ ലവ് സീനും കാണാലോ. അംഗവും കാണാം, താളിയും മുടിക്കാം. അല്ല, ഏട്ടത്തിമാര് വരണില്ലേ? നിങ്ങളില്ലാതെ യമുന റാണിക്ക് അഭിനയം വരില്ലല്ലോ. ഏട്ടത്തിമാര് സെന്റിമെന്റ്സിലാ. യമുന റാണി പാലക്കാട്ടെ ക്ഷണിച്ചില്ലേ? കരയാനുള്ള ഗ്ലിസറിൻ യമുന റാണിയുടെ നിസ്കിയതാണോ? പടവിടുന്ന് പളനിയാണ്ട വാ. ഇത്തവണ മലമ്പുഴ വഴി പളനിക്ക് യമുന റാണിയുടെ ഭാവി സന്താനവല്ലി മലമ്പുഴയില് വരുന്നത് കേട്ടു. സന്താനവല്ലിയെയും കാണണം, അല്പം ലൗസിനും കാണണം. ഹരഹരോ ഹരഹര. ഗുളുമ്പന്റെ അവസ്ഥ എങ്ങനെയുണ്ട് മുത്തച്ഛ? പ്രശ്നമാടേ ഇരിക്കുന്നു. ഓ, വലത് ഭാഗത്ത് നിന്ന് ഇന്നലെ ഇടത്തോട്ട് മാറി. അസ്വസ്ഥത ഉണ്ടടേ, എങ്കിലും കാര്യങ്ങൾ നടക്കണമല്ലോ. ഈ ലവ് സീനൊക്കെ കണ്ടു കഴിയുമ്പോ അല്പം ആശ്വാസം കിട്ടട്ടെ. അമ്മാവനും പാലക്കാട്ടൊക്കെയാണോ? അല്ല, ഊളംപാറയിലേക്ക്, അല്പം മനസമാധാനം കിട്ടാൻ. അവിടെ മുഴുവൻ പ്രാന്തം പറഞ്ഞടേ. ഇവിടെ അങ്ങനെ തന്നെയാണല്ലോ. നീ എങ്ങോട്ടെ യാത്ര? ഞാൻ കോയമ്പത്തൂർ വരെ പോവാ. പാലക്കാട് വഴി കോയമ്പത്തൂർ. നീ പോടാ അവിടെ നിന്ന്. പാലക്കാട് ടച്ച് ചെയ്യാതെയും കോയമ്പത്തൂർ പോവാ. നിനക്കിപ്പോ എന്താ കോയമ്പത്തൂര്? ചേട്ടനിപ്പോ എന്താ പാലക്കാട്? എനിക്കൊരു കോൺഫറൻസ് ഉണ്ട്. എനിക്കൊരു മെഡിക്കൽ കോൺഫറൻസ് ഉണ്ട്. ആനന്ദം പെട്ടിയെടുത്ത് വെച്ചോളൂ. ഭ്രാന്ത് പിടിക്കുന്നതിന് മുമ്പുള്ള സീൻ മലമ്പുഴയിൽ വെച്ചാ ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ യമുന റാണിന്റെ കൂടെ മാറുതി 1000-ലാ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്താ, പക്ഷെ ഡിസ്റ്റർബൻസ് ആവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒറ്റക്ക് പോയിട്ട് വരാം. ഓക്കെ, പോകാൻ വരട്ടെ. ഈ വീട്ടിൽ നിന്ന് ആരും എങ്ങോട്ടും പോകുന്നില്ല. ഞങ്ങള് പെണ്ണുങ്ങളാ പറയുന്നത്. അപ്പൊ ഞങ്ങള് പുരുഷന്മാരെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞാ മതി. അഭിനയ ആടിക്കൊഴിച്ചിലും സീൻ ഷൂട്ടിംഗ് ഒന്നും വേണ്ട. നിങ്ങളും കൂടെ കേൾക്കാനാ പറയണത്. കേറി പോണ്ടോട്ട്. ഏട്ടത്തിമാരെ എനിക്ക് പോവാലോ? പോയിരുന്ന് പഠിക്കണ ചക്ക. പളനിക്ക് മുളകൊക്കെ കൊള്ളാം. തിരിച്ച് ഇങ്ങോട്ട് വരണമെന്നുണ്ടോ? ഇപ്പോഴാ ഈ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് വിവേകമുദിച്ചത്. കനകം മൂലം കാമിനി മൂലം കലഹം ബഹുവിധം ഉലകിൽ സുലഭം. അപ്പോ ഇനി അങ്ങോട്ട് അംഗം കുറിക്കാം. കൗസുവിന് വല്ലാത്തൊരു മാറ്റം. ഇവൾക്ക് എന്താ പറ്റിയേ? കൗസു എടുത്തേക്ക് മാത്രമല്ല, ആനന്ദത്തിനുണ്ട് മാറ്റം. ഒന്നും അവൾ തുറന്നു പറയുന്നില്ല. ഇന്നലെ രാത്രി മനുഷ്യനെ ഉറക്കിയിട്ടില്ല. നിനക്കോടോ ഗോപ? എന്താടാ ഗോപ? എന്റെ എന്തു രാത്രി ഇടയ്ക്കിടയ്ക്ക് ഞെട്ടി ഉണർന്ന് ആ ഒരാൾ എന്ന് പറഞ്ഞ് എന്റെ തലമുടി ഇങ്ങനെ വലിച്ചു പറിച്ചു. അപ്പൊ മൂന്നാളും അത് തന്നെ പറയുന്നു. സംശയമില്ല, ഇത് പ്രേതബാധയാ. ആരോ ഒരാൾ കൂടോത്രം ചെയ്തിട്ടുണ്ട്. ആരാ ഒരാൾ? പൂത്തക്കോടനായിരിക്കും. നമുക്ക് കാട്ടുമാടത്തിനെ വിളിച്ച് ഓരോ ചരട് ജപിച്ച് അരയിൽ കെട്ടിച്ചാലോ? അതിനെ അവൾ അരയിലൊന്നും തൊടാൻ സമ്മതിച്ചിട്ടുണ്ടേ ചരട് കെട്ടാൻ. ഏയ്, അത് നടക്കില്ല. ആ ഒരു പ്രധാന കാര്യം,
ഇതൊന്നും ആ യമുന റാണി അറിയരുത്. മഹാ നാണക്കേടാണ്. ഇവളുമാർക്കൊക്കെ എന്താ പറ്റിയതെന്ന് എങ്ങനെയാ ഒന്ന് അറിയാ? അമ്പലക്കുളങ്ങരെ കുളിക്കാൻ ചെന്നപ്പോ വയറ്റിലെ ഗുൺമൻ പ്രശ്നമുണ്ടാക്കി. കല്യാണി കലവാണി ഞങ്ങൾക്ക് മുത്തച്ഛന്റെ ഒരു ഉപദേശം വേണം. ചോദിച്ചോളി മക്കളെ, ഏത് വിഷയത്തെ കുറിച്ചാ ചോദിച്ചോളി? പെൺവിഷയം. ആ, എനിക്ക് ഏറ്റവും അറിവുള്ളതും ഇഷ്ടപ്പെട്ടതുമായ വിഷയം കേക്കട്ടെ കേക്കട്ടെ. മുത്തച്ഛ, ഞങ്ങളുടെ ഭാര്യമാർക്ക് ഈയിടെയായി ഒരു ഇളക്കവും ചാഞ്ചാട്ടവും അപസ്മാരബാധയും ഒക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ഒന്ന് പറ. പെണ്ണുങ്ങളാകുമ്പോ ചിലപ്പോ ഇളക്കവും അവസാനവും വിഭ്രാന്തിയും ഒക്കെ ഉണ്ടായിരിക്കും. എന്റെ ചെറുപ്പകാലത്ത് നിങ്ങളുടെ മുത്തച്ഛക്കുണ്ടായി, വേലക്കാരി ചെല്ലമ്മക്കുണ്ടായി, പിന്നെ അയലക്കത്തെ ചില പെണ്ണുങ്ങൾക്ക് ഉണ്ടായി. ഒക്കെ തീർത്തവരാണേ മുത്തച്ഛ. ആണുങ്ങളായ കരു വേണോടെ, നിങ്ങൾ മൂന്നുപേരും ഓരോ കുപ്പി അശ്വഗന്ധാതി ദേഹം മേടിച്ച് കഴിപ്പിൻ, ഒക്കെ ശരിയാവും. അല്ല പിന്നെ അമ്പലത്തിൽ പോയപ്പോ എന്നെയും കൂടെ വിളിക്കായിരുന്നില്ലേ? ഓ പിന്നെ അച്ഛൻ കണ്ട അത് മതി. നമ്മുടെ രണ്ടാളുടെയും പേരില് പുഷ്പാഞ്ജലി നടത്തിയതിന്റെ പ്രസാദം ഞാൻ തൊട്ടുതരാം. അവര് തമ്മി തമ്മിൽ തൊടാനുള്ള മത്സരാ. അയ്യോ, അതാണ് ഞാൻ തൊട്ടുതരാമെന്ന് പറഞ്ഞില്ലേ. അയ്യോ, അവനെ പിടിച്ചൊന്ന് വരട്ടാം. എന്റെ അമ്മോ, ഈ ഏട്ടന്മാരെന്തായി കാണിക്കുന്നേ? എന്നെ കൊല്ലാൻ പോവാണോ? അതേടാ, നിന്നെന്ന് ഞങ്ങൾ ശരിപ്പെടുത്തുന്നുണ്ട്. പറടാ, ആശയുമായി നിനക്ക് എന്താ ബന്ധം? അറിയില്ലേ, എന്റെ മുറപ്പെണ്ണ്. അതല്ല ചോദിച്ചത്, നീയും അവളും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? ഓ, വെരി സിമ്പിൾ, ഞങ്ങൾ തമ്മിൽ പ്രേമത്തിലാ. അത്രയ്ക്കായോ? എന്റെ വാടാ നിന്റെ ഭാവം അവളെ കല്യാണം കഴിക്കാൻ. അത് നിന്റെ മനസ്സിലിരുന്ന മതിയുടെ ചന്ദ്രകുമാര നടത്തി തരില്ല. വേണ്ട, ഞങ്ങൾ ഒളിച്ചോടി പോക്കോളാം. ഓക്കേ. അമ്മിക്കുഴവിടെ എത്ര ഉള്ളെങ്കിലും ആളെ ജഗച്ചില്ല. നഞ്ചന്തിരാ നാനാഴി, നമുക്ക് ട്രാക്ക് ഒന്ന് മാറ്റി പിടിക്കാം. മോനെ ചന്ദ്രു, നിനക്ക് ഞങ്ങളെ കുറിച്ച് എന്താണ് അഭിപ്രായം? അത്ര വലിയ അഭിപ്രായമൊന്നുമില്ല. എടാ മോനെ ചന്ദ്രു, നമ്മള് നാല് പേരും ഒരമ്മ പെറ്റ മക്കളല്ലടാ. ഞങ്ങള് മൂന്ന് പേരെ അമ്മ 10 മാസം ചുമന്നു, നിന്നെ 8 മാസം. അതല്ലേടാ നിന്റെ വളർച്ച മുരടിച്ചു പോയത്. ഇൻകുബേറ്ററിൽ 3 ദിവസം പഞ്ഞി പൊതിഞ്ഞു വെച്ചിരുന്നു. ഇച്ചിരിയും പോന്ന നിനക്ക് ഞാനാ കാവലെന്ന് എപ്പോ വേണേലും തട്ടിപ്പോവാന്ന് ഡോക്ടർ വിധി എഴുതിയതാ. എന്നാ അപ്പ തന്നെ കൊല്ലായിരുന്നില്ലേ വളർത്തിയിട്ട്? നിന്നെ ഞങ്ങള് കൊല്ലോടാ. നീയും ആശയായിട്ടുള്ള വിവാഹം ഞങ്ങള് നടത്തിത്തരാം. ഇപ്പൊ പ്രേമം മാത്രം മതിട്ടോ. എന്റെ പൊന്നുകുട്ട ഒരു ഉപകാരം ചെയ്യണം. സോപ്പ് പതപ്പിച്ചപ്പോഴേ എനിക്ക് തോന്നി. എന്ത് വേണം? ഞങ്ങളുടെ ഭാര്യമാർക്ക് എന്തൊരു പ്രശ്നമുണ്ട്, നീ ഒന്ന് ശരിയാക്കി തരണം. അയ്യേ, എന്തൊക്കെയാ നിങ്ങൾ പറയുന്നേ? നാണമില്ലേ നിങ്ങക്ക്? ഏട്ടത്തിമാരന്റെ സ്വന്തം അമ്മയെ പോലെയാ. അത് മാത്രം നീ കൂടുതൽ ഓവർ സ്മാർട്ട് ആവരുത്. മോനെ ചന്ദ്രു, ഞങ്ങളുടെ ഭാര്യമാർക്ക് ഞങ്ങളെ ഭയങ്കര സംശയ. അതെനിക്കുണ്ട്. അതല്ലടാ, അവരെന്തൊക്കെയോ മനസ്സിൽ ഒളിക്കുന്നുണ്ട്, വിട്ടു പറയണില്ല. നീ നയത്തിലടുത്തുകൂടി അവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇത്ര ഉള്ളു? നിസാരമല്ല, പഴയ ഏട്ടത്തിമാരല്ല, പൊള്ളും പൊള്ളിക്കും. ഏട്ടത്തിമാരെ, നിന്നെ ആരെയപ്പ ഇങ്ങോട്ട് ക്ഷണിച്ച? വലിയടത്തി വലിയ ഗൗരവത്തിലാണല്ലോ. ആ തന്നെ. ചെറിയ ഏട്ടത്തിമാരും മൂഡൌട്ടാണല്ലോ. ഏട്ടത്തിമാരെ, എല്ലാം ഞാൻ അറിഞ്ഞു. വെറുതെ നമ്പർ ഇറക്കില്ല ചേക്ക. 3 പേർക്കും സംശയമുണ്ടല്ലേ, ഭർത്താക്കന്മാരെ സംശയമുണ്ടല്ലേ. സംശയിക്കണം, ഗുരുതരാവസ്ഥയിലാണ്. ഒരാഴ്ചക്കകം എന്തും സംഭവിക്കാം. അപ്പൊ കത്ത് കെട്ടുകാരൻ നീ അറിഞ്ഞില്ലേ? കത്ത്? കത്തോ? കത്ത്? ഓ, കത്ത്! അത് ഞാൻ അറിഞ്ഞു. അറിഞ്ഞു ഏട്ടത്തെ, സാരമില്ല ഏട്ടത്തെ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. നീ ഞങ്ങളെ സഹായിക്കോടോ ചന്ദ്രു? സഹായിക്കാലോ. ഒരാഴ്ചക്കകം അത് സംഭവിക്കോടോ ചന്ദ്രു? ചെലപ്പോ ഒരാഴ്ച തന്നെ വേണ്ടി വരില്ല ഏട്ടത്തെ. ചെക്കൻ എല്ലാം അറിഞ്ഞിരിക്കുന്നു. പറയടാ, ആ ഒരാൾ ആരാണ്? ആ ഒരാളോ? ആ ഒരാൾ, ആ ഒരാൾ, അത് ഞാൻ പറയില്ല. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. എല്ലാം അറിഞ്ഞിട്ട് നീ പറയില്ല അല്ലേ?
യമുന റാണി ഞങ്ങളുടെ ഭർത്താക്കന്മാരില് ആരെയാണ് മയക്ക് കൂടെ കൊണ്ടുപോകുന്നത്? അയ്യേ, അപ്പൊ അതാണ് കാര്യം. ഞാൻ കരുതി ഏട്ടന്മാരാണ് മരമണ്ടന്മാരാണ്. ശങ്കരന്മാർക്കൊത്ത ചക്കികള്. നീ എന്താണ് ആലോചിക്കുന്നത്? പറയാം പറയാം, കൈവിട്. ആ കത്ത് വായിച്ചാൽ എനിക്ക് പറയാൻ പറ്റൂ. കത്ത് എവിടെ? കത്ത് എന്റെ കയ്യിലുണ്ട്. സഹോദരി, നിങ്ങൾ മൂന്ന് പേരുടെ ഭർത്താക്കന്മാരിൽ ഒരാളും യമുനയും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ബന്ധമല്ല. ആദ്യമായി അവർ കണ്ണും കരളും കൈമാറിയത് യമുന നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ്. വൈകാതെ അവർ മദ്രാസിലേക്ക് വിമാനം കയറും. ടിക്കറ്റ് വരെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ജാഗ്രത പാലിക്കുക, സൂക്ഷിക്കുക. അത് തന്നില്ല. ദേ, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. അമ്പട, യമുനാറാണിയെ മയക്കി വീഴ്ത്താൻ പറ്റിയ മൂന്ന് മോന്തകള്. ചേട്ടത്തിമാരെ ഒരാളെ മാത്രമേ സംശയിക്കുന്നുള്ളൂ, എനിക്ക് മൂന്ന് പേരെ സംശയമുണ്ട്. മര്യാദക്ക് പറഞ്ഞോ, ആരാണ് ആ കാമദേവൻ? ആരായാലും എനിക്കൊരാളുടെ പേരവിടെ പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ഏട്ടത്തിമാർ എന്നെ കൊല്ലും. ആളിനെ പിടികെട്ടി കഴിഞ്ഞാ ഏട്ടത്തിമാർ അയാളെ തട്ടിക്കൊള്ളും. ഏതായാലും ഈ വീട്ടിലൊരു മരണം ഉറപ്പാ. ഏതായാലും ഞാനല്ല. ഞാൻ എങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ആ കുട്ടിയോട് അങ്ങനെ ഒരു വികാരം എനിക്കും തോന്നിയിട്ടില്ല. അതിരിക്കട്ടെ. ഇനി അഥവാ യമുനാ റാണിക്ക് നിങ്ങളിൽ ആരോടെങ്കിലും ഒന്ന് ഇഷ്ടം തോന്നിയ മദ്രാസിലേക്ക് കൂടെ പോവോ? അതൊന്നും എനിക്കറിയില്ല. എനിക്ക് പോണം. പറ ഞാൻ ആരുടെ പേരാ പറയേണ്ടത്? ഓണം അവിടെ തലവരി തിരിക്കുമ്പോഴാ നന്ദേട്ടാ എനിക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. എന്റെ തല ചുറ്റി തുടങ്ങി. ഞാനൊരു ഐഡിയ പറഞ്ഞിട്ടെ. നിന്റെ ഐഡിയ ഒന്ന് കേക്കട്ടെ. പോണ അവിടെ. ഉള്ളന്റെ ബുദ്ധിയാ, കുരുട്ട് വഴികൾ ഒരുപാട് അറിയാം. അവൻ പറയട്ടെ. എന്നാ പറ. ഒരു കാര്യം ചെയ്, ഏതെങ്കിലും ബാറിൽ ചെന്ന് യമുനാ റാണിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഈ രണ്ട് ലാർജ് അങ്ങോട്ട് വീശി വല്ലത് കുരി തിരിയും. ഒരു കൂട്ടിന് ഞാനും കൂടെ വരാം. രണ്ട് സ്മോൾ എനിക്ക് വാങ്ങിച്ചെന്നാ മതി. അച്ഛനല്ലേ അവരനെ.